നഷ്ടം നമ്മുടെ വശത്താണെന്ന് ഇപ്പൊ തെളിഞ്ഞില്ലേ? തമ്പുരാൻ ഉള്ളു തുറന്ന് വിളിച്ച മൂപ്പിലാൻ വിളി കേൾക്കും. ഇനി ആ കൊട്ടാരത്തിലെ കിരീടം ചെങ്കോലും കൂടി കിട്ടിയ നമ്മുടെ പകരുന്നു. കണ്ട ആരെ? നമ്മുടെ സുലൈമാ കുട്ടി പഠിക്കുന്ന കോളേജിലെ കാന്റീൻ നടത്തുന്ന ദജ്ജാലില്ല അഗസ്റ്റിൻ, നമ്മള് കണ്ടില്ല. ഓൻ കിരീടം ചെങ്കോലും പൊക്കിത്തരാന്ന് പറഞ്ഞ് 15,000 രൂപ അടിച്ചിട്ട് മാസം അഞ്ചാറായി. ഓന് കൊട്ടാരത്തിലെ പൂശാരിയെ പരിചയമുണ്ടെന്ന്. അത് കിട്ടിട്ട് എന്തിനാ തലയില് വെച്ച് നടക്കാനോ? ഗൾഫിലെ സുബൈറിന് വിറ്റ ലക്ഷങ്ങൾ ഉണ്ടാക്കാം. ഇതൊരു ബിസിനസ്സാ. ഈ കള്ളക്കളിയൊക്കെ നിർത്തിക്കോ, പോലീസ് അറിഞ്ഞാ പിടി ജാഗ്രത. അതൊക്കെ സർക്കാരിന്റെ മുതല. ബാപ്പാ പോയ ആരെന്തായിസിൽ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്തില്ലാണ്ടായി. കൊച്ചപ്പാ നിങ്ങൾ ചന്തലോട്ട് ചെല്ലി, നാലഞ്ച് കോഴി എന്ന് ഇറക്കണം. കോഴി എന്തിനാണ് നമുക്ക് മുട്ടനാടനെ പഠിക്കാം? ഇന്ന് കേസ് ഹൗസല്ലേ, അതെ ഇന്ന് ആട്ടറച്ചി ബിരിയാണി കച്ചപ്പറും പപ്പടവും. വല്ലാത്ത പഹയന്മാരെ തൊള്ള തൊറത്തൊരു കൊയ്യ ഒരു മുട്ടനാട്. കൊച്ചാപ്പ ഈ കൊച്ചാപ്പക്ക് പിള്ളേരുടെ സ്വഭാവോ ചെലത്തുണ്ട് പിള്ളേരുടെ. നബീസു കേസി നമ്മൾ ജയിച്ച്, നീ പഞ്ചാനട്ട് കലക്കി കുറച്ച് സർവത്തെടു. ആ നബീസ മാളവിക എവിടെ? വിഘ്നേശ്വര തടസ്സങ്ങളൊക്കെ നീക്കി തരണേ. തമ്പുരാട്ടി കുഞ്ഞിന്റെ കല്യാണാലോന് എത്തവണയും മുടക്കി. മഹാപാപം. ആ ചെയ്ത പാപത്തിന് പരിഹാരമായി കൊട്ടാരം ദേവിക്ക് 5 വെടിവഴിപാടും കഴിച്ചിട്ടാ വന്നിരിക്കണത്. എന്നാലും നിങ്ങൾ എന്തിനാ കല്യാണം മുടക്കിയത്? കൊട്ടാരം വക ക്ഷേത്രത്തിൽ പൂജാരി എന്ന പോസ്റ്റുമായി ദേവി പൂജ ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം 16 കഴിഞ്ഞിരിക്കണു. ഒരു തികഞ്ഞ ദരിദ്രവാസിയായ നമ്മെ ഇപ്പൊ ദേവി ഒന്ന് കടാക്ഷിച്ചു. അതും നല്ല ബുദ്ധി തന്ന. എന്ത് ബുദ്ധി? കേട്ടോളൂ, ഈ കല്യാണം കൂടി മുടങ്ങിയ വാർത്ത കൊട്ടാരത്തിൽ അറിയുമ്പോ അവരാകെ ഒന്ന് പതറും. മനസ്സ് പതറുമ്പോ കവടി നിരത്തും. കവടി നിരത്തിയാൽ ഫലം ശത്രുദോഷം, പരിഹാരം പൂജ. കൊട്ടാരം പൂജാരിയെ നോമതി യാഗമാക്കി മാറ്റും, ഒരു സ്വയംവരയാഗം. അതിലാണ് നമ്മുടെ രാജയോഗം. നോമ്പ് ലക്ഷങ്ങൾ അടിച്ചു മാറ്റും. ഈ 5 ഏക്കറും വീടും സ്വന്തമാക്കും. ഇവിടെ ഇന്നെ നോമ്പ് രാജ്ഞിയാക്കും. അതുവരെ നിങ്ങളെ ജീവനോട് വെച്ചേക്കോ ഈശ്വര. എന്താ ഈശ്വരൻ നമ്മ കൊല്ലൂന്ന് നിന്നോട് പറഞ്ഞുവോ? ഈശ്വരനല്ല കൊല്ലാൻ പോണത്. നിങ്ങൾ കൊട്ടാരത്തിന്ന് കട്ടുകൊടുക്കാന്ന് പറഞ്ഞ കിരീടവും ചെങ്കോലും ചോദിച്ച് ആ അഗസ്റ്റ് വീണ്ടും വന്നിരുന്നു. എന്നിട്ട് അവൻ എങ്ങോട്ട് പോയി? കൊട്ടാരത്തിലേക്ക്. കൊട്ടാരത്തിലേക്കോ? ചത്തിട്ടില്ലല്ലേ? ഇല്ല, ഇപ്പൊ ചത്തു പോയിരുന്നെങ്കിൽ ഞാൻ പറയുന്ന വിവരം കേട്ട് കൊട്ടാരത്തിലുള്ളവർക്ക് തന്നെ കൊല്ലാൻ പറ്റില്ലായിരുന്നു. അഗസ്റ്റ്യ, ഒരു 50,000 ഉറുപ്പിക്ക് വേണ്ടി എന്നെ കൊലക്ക് കൊടുക്കരുത് കേട്ടോ. ഒന്ന് പിടിക്കുക. ഓട്ടോ അഗസ്റ്റ്യ, കൊട്ടാരത്തിലേക്ക് പോവരുത് കേട്ടോ. നിക്ക അഗസ്റ്റ്യ, നോ പറയണതൊന്ന് കേക്ക. വേണ്ട, അയ്യോ താനൊന്നും പറയണ്ട. കൊറേ കാലമായി താനിത് പറയുന്നു, കൊറേ കാലമായി ഞാനിത് കേൾക്കുന്നു. ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിഞ്ഞു പറ്റും. ഏയ്, ഇത്രയും കാലം പറഞ്ഞ പോലല്ല, എന്തിനും എന്തിനും പരിഹാരം ഉണ്ടാക്കാം. ഉറപ്പാണോ? ഉറപ്പാ. എന്നാപ്പോ എടോ, തന്നോടല്ല നമ്മുടെ വണ്ടി പോകാനാ പറഞ്ഞത്. ഒന്നുകിൽ താൻ കൊട്ടാരത്തിൽ നിന്ന് മോട്ടിച്ചേരാൻ തന്നെ കിരീടവും ചെങ്കോലും, അല്ലെങ്കിൽ താൻ അതിനായി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 50,000 രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം. സാവകാശം വേണം. 10 ദിവസത്തെ സമയം തരണം. ദൈവത്തോർത്ത് സമ്മതിക്കാം. ദൈവത്തെ ഓർത്ത് 10 ദിവസത്തിനുള്ളിൽ കിരീടവും ചെങ്കോലും ഹാജിമാരുടെ കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് കോളേജില് ക്യാൻറ്റീൻ നടത്താൻ പറ്റില്ല. എനിക്ക് വീടും പറമ്പും മേടിക്കാനും പറ്റില്ല. തരാ ഉറപ്പ്. സമാധാനമായിട്ടിരിക്ക. യാഗത്തിൽ ഫലസിദ്ധി കാണുന്നു. കർമ്മങ്ങൾ തീരും മുമ്പ്, അതായത് 41 ആൾക്കകം കണ്ണിയേക്ക് വരനെ കണ്ടെത്താനാവും. അപ്പൊ നോ മുൻകൂട്ടി പറഞ്ഞ് തെറ്റില്ല, യാഗം നോം ഗംഭീരാക്കി തരാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താ? യാഗത്തിന്റെ വിജയ സാധ്യത അതിന് നേതൃത്വം കൊടുക്കുന്ന കർമ്മിയുടെ ദേവപ്രീതിക്കനുസരിച്ചായിരിക്കും. ദേവപ്രീതി നമുക്ക് വളരെ കൂടുതലാ. അത് തിരുമേനിക്ക് നോക്കിയാ അറിയാൻ പറ്റും. നോക്കാം. എന്താ പേര്? പരശുരാമൻ നമ്പൂതിരി. പാട് പാട് വേണ്ട, പരശു നമ്പൂരി എന്ന് നോക്കിയാ മതി. ഓ, നക്ഷത്രം? നക്ഷത്രം ഉണ്ടാ? ഉണ്ട്. വേണോന്നില്ല, അതൊന്നും ഉണ്ടാവില്ല. തിരുമേനിക്ക് എനിക്ക് ദേവപ്രീതി അശേഷം. ഒന്നുകൂടി നോക്ക, ഒരല്പമെങ്കിലും കാണാതിരിക്കില്ല. എനിക്ക് ഒരിക്കൽ ഗണിച്ചാ മതി, തെറ്റില്ല. അങ്ങോട്ട് മാറി നിൽക്ക. ദേവപ്രീതിക്ക് വഴിപാട് എന്നാ പിന്നെ വഴിപാടായിട്ട് ഇത് പിടിച്ചിട്ട്? എന്റെ ഭഗവാന്, വേറെ ആരുണ്ട്? വണ്ടി കൊട്ടാരത്തിലൊരു യാഗം നടത്തിയത് മണിമല വാണിക്യം ചെറിയ കൊട്ടാരത്തിൽ ബ്രഹ്മദത്തിന്റെ പൂരിയാ.
ആള് ബഹുഗേമൻ, പക്ഷെ ജീവിച്ചിരിപ്പില്ല. ഞാൻ ഓർക്കണു, അന്ന് അദ്ദേഹത്തോടൊപ്പം ഇവിടെ വരാറുള്ള 8 വയസ്സുകാരൻ കുസൃതി പയ്യൻ, എന്താ അവന്റെ പേര്? ഓർമ്മയുണ്ട് ഉണ്ണികൃഷ്ണൻ. അത് തന്നെ, ആകം പിള്ളേര് കളിയല്ല. അതിന് ഉണ്ണികൃഷ്ണൻ ഇപ്പൊ കൊച്ചുകുട്ടി ഒന്നല്ലല്ലോ, ഓരോ വർഷം കഴിയും തോറും ഓരോ വയസ്സ് കൂടെയല്ലേ എന്റെ മണ്ടൻ നമ്പൂരി. അച്ഛന്റെ പാരമ്പര്യം ഉണ്ണിക്ക് കിട്ടാണ്ടിരിക്കോ? ചിലപ്പോ പേര് കേട്ട ഒരു പൂജാരി ആയിരിക്കും ആ കുട്ടി. ഇതിനു മേൽ മറ്റൊന്നും കാണുന്നില്ല, അത്രക്ക് കേമം. ഒന്നുകൂടി ആലോചിച്ചിട്ട് വേണ്ട. ഉടനെ ഉണ്ണിയെ കൊട്ടാരത്തിൽ എത്തിക്കണം. അമാന്തിക്കണ്ട, പുറപ്പെട്ടോളൂ. ഗൗളി ചലച്ചു വടക്ക് കിഴക്ക്. ആളെ കണ്ടെത്താൻ ഇത്തിരി പ്രയാസപ്പെടും. അപ്പൊ പിന്നെ പോണോ? പോണം. ഈ ചെറുപ്രായത്തില് മഹാഭാഗ്യല്ലേ ഉണ്ണിക്ക് കൈവന്നിരിക്കണേ. എന്താ അവരവനെ ദത്തെടുക്കാന്ന് പറഞ്ഞോ? എന്റെ മുത്തശ്ശി കൊട്ടാരത്തിൽ വലിയൊരു യാഗം നടക്കാൻ പോവാ. പ്രശ്നവശാൽ തലപ്പത്തിരിക്കാനുള്ള യോഗം ഇവിടുത്തെ കുട്ടിക്ക് എത്ര കേട്ടപ്പോ സന്തോഷായി. കേട്ടാ കേട്ടാ. പക്ഷെ പൂജാ കർമ്മങ്ങളിൽ അവന് താല്പര്യമില്ല. അതെന്താ അങ്ങനെ? സംഗീത ജ്വരം പിടിച്ചിരിക്കല്ലേ. ഏട്ടൻ വളയഞ്ചേരങ്ങര സംഗീത കോളേജിൽ പഠിക്കുക, അവിടെ ഒരു ലോഡ്ജിലെ താമസം. ആളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടും. അത് ഗൗളി ചലച്ചപ്പോ മനസ്സിലായി. ഏത് കോളേജിലാന്ന് പറഞ്ഞു? വളയഞ്ചേരങ്ങര. എന്റെ മോള് പഠിക്കുന്നത് അവിടെയാണല്ലോ. ദൂരത്തിരി കൂടുതലാ, ഒരു 12 മണിക്കൂർ യാത്രയുണ്ട്. സാരില്ല, പുറപ്പെടുകയായി. ഉണ്ണിയെ ഞാൻ അവിടുന്ന് പൊക്കിക്കോളാം. ഓക്കേ. പൊക്കാന്ന് പറഞ്ഞാ കൂട്ടിക്കൊണ്ടുപോകാന്നർത്ഥം. ഇനി എന്താവശ്യത്തിനും തൃക്കേശ്വരം ഉദയപുരം കൊട്ടാരത്തിലേക്ക് ആളെ പറഞ്ഞയച്ചാ മതി, ഉണ്ണികൃഷ്ണൻ അവിടെ ഉണ്ടാവും. യാഗം ഉടനെ തുടങ്ങണേ. എന്നാ വരട്ടെ. ചെമ്മാങ്കുടി നേരത്തെ തുടങ്ങിയല്ലോ. ചെമ്മാങ്കുടിയുടെ അത്ര ഇല്ലെങ്കിലും നല്ല സ്വരശുദ്ധിയില്ലേ. ദയവേ, സംഗീതം പഠിക്കുന്ന കുട്ടികളെ ഇങ്ങനെ കൊല്ലരുത്. സംഗീതേ, സംഗീതം ഒരിക്കലും മരിക്കുകയില്ല. സാധകം ചെയ്ത പെങ്ങന്മാരെ കഴുത്തോളം വെള്ളത്തിൽ നിന്ന് സാധകം ചെയ്യാൻ കഴുത്തോളം കടം സമ്മതിക്കണ്ടേ? അതുകൊണ്ട് ചായ അടിക്കുമ്പോ ആകാന്ന് കരുതി. ചെറുകടി എന്താണ്? കുട്ടി നിർത്തി നിർത്തി കുടിക്കൂ, എന്നാലല്ലേ സിരസിൽ കയറാതിരിക്കൂ. സംഗീതം പഠിച്ചല്ലോ. മുല്ല പൂമ്പൊടി ഏറ്റുകിടക്കും, അകത്തിനുമുണ്ടാകും സൗരഭ്യം. സത്യത്തിൽ ഇന്നത്തെ മത്സരത്തിൽ എനിക്കും ഒരു കൈ നോക്കണമെന്നുണ്ടായിരുന്നു. അയ്യോ അത് വേണ്ട. വേണ്ടേ? ആ ഒരു കൈ സുലൈമാൻ ഉണ്ണികൃഷ്ണൻ തമ്മിൽ നോക്കിക്കോളും. എന്നാ നിങ്ങൾ പറ ഇന്നത്തെ മത്സരത്തിൽ ആര് ജയിക്കും? സംശയെന്താ? സുലൈമാൻ. ആ അങ്ങനെ പറ. ഓ, അവളുടെ ഒരു സുലൈമാൻ മേത്ത ചെറുക്കനെ പ്രേമിക്കാൻ നടക്കുന്ന നായർജി വൺവേലൈനാ. ഒന്ന് പോടി, നീ നോക്കിക്കോ, ഉണ്ണികൃഷ്ണനെ ജയിക്കും. വെറുതെ തർക്കിച്ച സമയം കളയണ്ട സംഗീതെ. ഉച്ച കഴിഞ്ഞ അറിയാലോ വിധി. അത് നമ്മുടെ സുലൈമാനെ ജയിക്കും. മരം മുറിക്കാൻ വീണ ചെണ്ട പിടിക്കണ കയ്യിൽ മരം പിടിക്കാനുള്ള കഴിവുണ്ടോടാ കള്ള? എന്താ നിന്റെ മോത്തൊരു ഇക്കുമത്ത്? ഇക്കുമത്ത് ആ വല്ലായിക വയറ്റിന്ന് പോയിട്ടില്ല. കുത്തുക്കളഞ്ഞ ഈ എവിടെ പോണ്? ഈ എങ്ങോട്ടാന്ന് പറ നമ്മള് ജീപ്പി കൊണ്ടുവന്നാക്കാം. നിങ്ങൾക്കൊന്നും പിടിക്കാത്ത സ്ഥല സംഗീത കോളേജ്. ആ നമ്മക്കൊരുത്തിനെ പിടിക്കണ സ്ഥലമാണ് സംഗീത കോളേജ്. വണ്ടിയിലോട്ട് ഇടി കൊണ്ടാ കൊണ്ടേനേ. പക്ഷെ നമ്മള് മോം വെച്ച് ബ്ലോക്ക് ചെയ്ത് അവന്റെ ഒടുക്കത്തെ കുത്ത്. കിരീടം ചെങ്കോലിന്റെ കാര്യത്തിൽ ഇന്ന് നമ്മള് തീരുമാനത്തിലെത്തണം. ആ നിർത്ത് നിർത്ത്. ഇതുവരെ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടില്ല. എന്തേ നീ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്? ആ നേരം കൊണ്ട് തെങ്ങിന്റെ മോളിക്കറി കൈവിട്ട് ട്രെയിനിന് തലവെക്കാലോ. മനസ്സിലെ മനെ ആ ഗസ്റ്റ് ഒന്ന് വിളിക്കാം. എനിക്ക് വേറെ പണിയുണ്ട് വച്ചപ്പ. കൊച്ചാപ്പന്റെ മാതിരി സുലൈമാനും ഇല്ലത്. നിന്റെ ചോര കടിക്കാൻ കിരീടം കുടിക്കാൻ ചോര. ഇതെന്താ ഡ്രാക്കുള ഫാമിലിയാ? നീ എന്തിനാടാ ഓടാൻ നോക്കിയത്? നിങ്ങക്ക് ചായ പറയാൻ ഓടിയതാ? ആ ചായ പറയാൻ പുറത്തേക്ക് ഓർമ്മ എന്തിനാടാ? പരിയക്കാരി വന്നാ നല്ല ചായ ഞാൻ പുറത്തുനിന്ന് മേടിച്ചു കൊടുക്ക. അതുകൊണ്ടാ അന്റെ ബേഷം കെട്ടൊന്നും നമ്മളോട് നടപ്പില്ല. എവിടെയാണ് കിരീടം ചെങ്കോലും? ഒന്നുകിൽ നമ്മുടെ കാശുതാ, അല്ലെങ്കിൽ നമുക്ക് സാധനം. ഞാനൊരു സത്യം പറഞ്ഞോട്ടെ? സത്യം പറയാനും സമ്മതിക്കൂലേ? നിങ്ങൾ തന്ന കാശ് കൊട്ടാരത്തിലെ പൂജാരിക്ക് അഡ്വാൻസ് ആയിട്ട് ഞാൻ കൊടുത്തു. അത് കട്ടെടുക്കാൻ ഏൽപ്പിച്ചിരിക്ക. 10 ദിവസത്തിലെ ഞാൻ തരാം. ഇന്ന് മുതൽ 10 ദിവസത്തിനാ, അതായത് 7 days. അതിനകം തന്നില്ലെങ്കിൽ നിന്റെ തലച്ചോറ് ഞങ്ങൾ എടുക്കും.
ഇല്ലാത്തവർക്ക് ഞാൻ അതും കൊടുക്കും. തമാശ പറയുന്നോട് അദ്ദേഹാലേ. കൃത്യസമയത്ത് കിരീടം ചെങ്കോലും തന്നില്ലെങ്കിൽ നിന്റെ കുടലെ ഞങ്ങൾ എടുത്ത് പോട്ടിക്കറി വെച്ച് പട്ടിക്കിട്ട് കൊടുക്കും. ഉദ്ധാന സഹസ്രാവേ സ്വാഹ ഓം ജിതകൃം നമ്പൂതേ സ്വാഹ സ്വാഹ മന്ത്രം ചൊല്ലിയത് പെഴു വെച്ചിരിക്കണു അങ്ങോട്ട് മാറി നിൽക്കുക. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, എണീറ്റ് പോവാ. ഹൈ അശ്രീകരെ ഇറങ്ങി പോവാ. യാഗത്തിന് ശേഷം കുടുംബത്തിൽ സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നതിനാൽ ക്ഷുദ്രശക്തികൾ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും. മൂസാക്കുട്ടി, ആ ചുമ്മാ അവിടെ കൊണ്ട് മേയാൻ വിട്. കൊച്ചാപ്പ അത് നോക്ക്, ഇതെന്താ തീയും പോയും കാണുന്നുണ്ടല്ലേ, വീടിന്റെ മുമ്പിലാണ് അടുക്കള. ചിലപ്പോ ഞമ്മള് വരുന്ന അറിഞ്ഞിട്ട് ബിരിയാണി വെക്കായിരിക്കും. എന്നിട്ട് ബിരിയാണി ചെമ്പ് കാണില്ല. ഇത് തേക്കാണ്. എന്തായി കാണിക്കണേ, ആരതിക്ക് അന്യജാതിക്കാരി കൊട്ടാരോടൊപ്പം കാലുകുത്താൻ പാടില്ല. ഇവിടെ ഒരു പുണ്യകർമ്മം നടന്നുകൊണ്ടിരിക്കുക. കോടതി വിധി പ്രകാരം ഞങ്ങളുടെ മാളത്താത്ത കിട്ടിയ സ്ഥലത്ത് കാലുകുത്താൻ ആരുടെ സമ്മതം ആവശ്യമില്ല. അളന്ന് തിരിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത്. അളന്ന് മുറിക്കലും കുടിയേറലും ഒക്കെ യാഗം കഴിഞ്ഞിട്ട് മതി, അല്ലാതെ സമ്മതിക്കില്ല. കോടതി ഉത്തരവാണ്, വെറുതെ തടസ്സത്തിന് അകത്ത് പോകണ്ട. ഈ അളക്കട ഇവരെ പിടിച്ച് പുറത്താക്കടാ. വേണ്ട ശ്രീകണ്ഠ, അവര് വിധി നടപ്പാക്കിക്കോട്ടെ. വരിയ ബാവച്ചപ്പ ബിരിയാണി റെഡിയായി നോക്കാം. ഒന്ന് യൂറിയും പാസ് ചെയ്തിട്ടു വരാം. താനന്ദന എവിടെ ഒന്ന് ഇങ്ങനെ പതുങ്ങിക്കണേ? ഏയ് ഒന്നുമില്ല. ആ കാക്കാമാരെ കണ്ടപ്പോ താനന്ദന ഓടിയത്. ഓടിയ ഞാനോ? നോൻ കണ്ടു താനൊന്ന് ഞെട്ടിയതും പെട്ടതും മുങ്ങിയതും എന്ന് ഞാൻ എല്ലാം തുറന്നു പറയാം. പറയ പറയ പറ പക്ഷെ ആരോടും പറയരുത്. ആരോടും പറയില്ല, പറയ ചോട്ടും വാക്കുക. കാണിച്ചിരട തെട്ടി പറയ പറ. ഞാൻ സംഗീത കോളേജിൽ പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഫീസ് കൊടുക്കാൻ കാശില്ലാതെ വന്നു. എന്റെ കെതികേട്. കുറച്ച് പൈസ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പലിശക്കെടുത്തു. അതും 21% ഫ്ലാറ്റ് റേറ്റ്. പരീക്ഷ പാസ്സായി, പക്ഷെ പണം തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പൊ അവരെന്നെ നേരി കണ്ട കുന്നുകളെയും. അങ്ങനെയാണോ? ഇതോ ഇപ്പൊ തന്നെ അവരോട് പറഞ്ഞു നിന്നെ ശരിയാക്കി തരാടാ. തെണ്ടി മേടിക്കണ്ട, നോമുണ്ട് കൂടെ. എനിക്ക് തൃപ്തിയായി. കരയാണ്ടിരിക്കുക. നിന്റെ അപ്പൻ വിശ്വസിച്ചു. സ്വാമി, ആ പരച്ചുനമ്പൂരി എവിടെയുണ്ട്? അവിടെ എവിടെയെങ്കിലും കാണും. നീ എങ്ങനെ ഇവിടെ വന്നു? മതലിയാടി, അല്ല തഞ്ചാവൂർ പാടാൻ പോയാ നീ എങ്ങനെ ഇവിടെ വന്ന്? നിന്നെ കാണാണ്ട് ഞാൻ എവിടേക്ക് അലഞ്ഞെന്നറിയോ? നിന്റെ കൊച്ചാപ്പന്മാര് നിന്നെ അന്വേഷിച്ച് നടപ്പുണ്ടെന്ന് കേട്ട്. അയ്യോ കൊള്ളാം, നല്ല വേഷം. നിന്റെ അമ്മ വീട്ടുകാർ നിന്നെ അംഗീകരിച്ചോ? അംഗീകരിച്ചു. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയായിട്ട് ഒരബദ്ധത്തിൽ വന്ന് പെട്ടതെവിടെ, അതും പൂജാരിയായിട്ട്. പക്ഷെ ഇപ്പൊ തോന്നുന്നു പൂജ കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോണ്ടെന്ന്. എന്നാലും നിനക്ക് വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു. വിവരമില്ലാത്തന്നെ കമ്പി കടിച്ചിട്ട് എന്ത് കാര്യം? പോട്ടെ, മറുപടി ആയിട്ട് ഒരു മണിയോട്ടങ്ങളും അയക്കായിരുന്നില്ല നിനക്ക്? എന്തിന്? ഇങ്ങോട്ട് വരാനുള്ള വണ്ടി കാശായിട്ടെങ്കിലും ഉപയോഗിക്കാരുന്നില്ലേ? കോളേജ് അടച്ചു, കാന്റീനും പൂട്ടി, ഞാനും എന്താ ചെയ്യേണ്ടത്? നീ എന്തെങ്കിലും ചെയ്യേ എന്നാ ഇവിടെ തന്നെ കൂടാല്ലേ.
എനിക്കൊരു സഹായാവല്ലോ നീ. ഏ അതൊന്നും ശരിയാവില്ല, ഞാൻ തന്നെ ഇവിടെ മുള്ളയിലാണ് നിൽക്കുന്നത്. ആ മുള്ളെടുത്ത് കളയാൻ നിങ്ങളൊരു ആള് വേണ്ടേ? നീ പോയി നിർത്ത്. എന്താ? അല്ല നീ എന്തിനാ പരശുനമ്പൂതിരി അന്വേഷിച്ച് ഇവിടെ വന്ന്? കൊട്ടാരത്തിലെ കിരീടവും ചെങ്കോലും തരാന്ന് പറഞ്ഞ് എന്റെ കാശ് വാങ്ങിച്ചു. പരശുനമ്പൂതിരി നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു? ഇപ്പൊ പരശുനമ്പൂതിരി കാണണം അല്ലേ? അതെ. ഞാൻ പോയി വിളിച്ചോണ്ടിരാം. നീ ഇവിടെ തന്നെ നിക്കണേ. അതെന്നെ എന്റെ ഉദ്ദേശം. നിങ്ങളുടെ അതിർത്തി ഇവിടെ വരെ വരും. ശത്രുക്കളോടുള്ള സമീപനം എങ്ങനെയാവണം? ക്ഷമ സമാധാനം. പക്ഷേ അത് അവരെങ്ങനെ അറിയിക്കും? സമാധാനത്തിന്റെ വെള്ളക്കുടി കാണിക്കാം. അവിടെ ഒരു പൂണൂലിട്ട വന്നു ചുറ്റിത്തിരിയുണ്ടല്ലോ. കൊച്ചാപ്പ, അയാൾ എന്താണ് കാണിക്കുന്നത്? ഇട നമ്പൂതിരിമാരല്ലേ, കോണാൻ ഉടക്കണായിരിക്കും. അയാൾ പിന്നെ കാണിക്കണ ഏതാണ്ട് കളിയാക്കണം. എന്നാ പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം എന്താണ്ടാ? ഹിമാറ അനക്ക നമ്മളെ പിടിച്ചില്ലേ? അവിടെ നിൽക്കുക. നോ, ഉപദ്രവകാരിയല്ല, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മൊല്ലാക്ക, മൊല്ലാക്ക നിന്റെ ബാപ്പ? മൊല്ലാക്കല്ല, ഇത് നമ്മുടെ കൊച്ചാപ്പ. കൊച്ചാപ്പയ്ക്ക് ആരെങ്കിലും കുറച്ച് കാശ് തരാനുണ്ടായിരുന്നോ? വാഴക്കായല്ല, പണം പണം. ഉറുപ്പിയേ, അതെ ഒരു ഹമ്മക്കണ്ട്. എന്നാൽ അമിട്ട് നിങ്ങളെ കാണാണ്ട് അവിടെ പതുങ്ങി നിക്കണു. നോം കാണിച്ചരം വരിക. എന്താണ്ടാ കോണാൻ തലയിലൊക്കെ? ഇവിടെ നിന്നോളൂ, നോം വിളിച്ചോടരാ. ഒടുക്കത്തെ വാതിൽ അകത്തേക്ക് കയറാനും പറ്റില്ല. സലീമേ, ഈ അർക്കമാണെടുത്തിട്ട് ഉളിച്ചകത്ത് കയറാ. ഞാൻ ചരിഞ്ഞു കേറ്. ചരിഞ്ഞോ കേറാൻ പറ്റില്ല. കാലം പോയി. മോനെ മോനെ അവസ്ഥ മോനെ കാശ് വേണ്ടടാ. വാ, ഈ അറാമ്പ്രദൻ അവിടെ പോയി. പിന്നെ നിക്കണ റാമ്പ്രദൻ അവളെ വട്ടം. ഓ, ഇനിയിപ്പോ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം? ഒരു മിനിറ്റ്, ഞാനൊരു ബുദ്ധി കാണിച്ചുതരാം. എന്റെ കർത്താവേ, വേണ്ടാ. തോന്നിതാവും. ഞാൻ വേറൊരു കാര്യത്തിനാ വന്നത്. എന്തിന്? ആവായിക്കാൻ. ഭൂതപ്രേത പിശാശകൾ ആവായിച്ച് പിടിച്ച് ഹോമകുണ്ടത്തിലെറിയാൻ. ഇങ്ങനെ നോക്കി നിന്ന ഭൂതങ്ങൾ ആവായിച്ച് പിടിക്കാൻ പറ്റൊന്നുമില്ല. പിന്നെ കണ്ടടച്ച് നിക്ക. ആവായിക്കുമ്പോ ചിരിക്കാനോ കണ്ണു തുറക്കാനോ പാടില്ല. കണ്ണടക്കിയ. ഇനി മൗന പൂജ തുടങ്ങാൻ പോകുന്ന കുറെ നേരത്തേക്ക് കണ്ണു തുറക്കാനേ പാടില്ല. രക്ഷപ്പെട്ടു. എന്താ ഇവിടെ? പ്രേതഭൂതാദികൾ ആവായിക്കാൻ വന്നതാ. ദീർഘ സുമംഗലി ബാബ. അമ്മേ, ഓം ഹനുമാനായ നമഃ. ഓം ക്രീം പാൽ ക്രീം ഫേസ് ക്രീം. ഓം സഹാം ബ്ലീം അമിഹാസ്മ്യഹാം. പിടിച്ചു കഴിഞ്ഞോ? എന്താ ഒന്നും മിണ്ടാത്ത? എനിക്ക് ഇഷ്ടായി കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സ്വയംവര പൂജ നടക്കുമ്പോ ആരോടും പ്രേമം തോന്നാം, പക്ഷെ പ്രായം നോക്കണം. എന്റെ മോള് പറഞ്ഞല്ലോ, ഞാൻ ഇതുമ്പ കെട്ടി തൂങ്ങിച്ചാവും. ഞാൻ തമ്പുരാട്ടിയാണ്. തമ്പുരാട്ടി നീയരാ? വിളിക്കാനേ.
എന്താണോ മിണ്ടാത്തെ മിണ്ടാൻ സമയം തരാം എന്താ നിന്റെ പേര് അഗസ്റ്റിൻ ക്രിസ്ത്യാനിയാണ്